നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കരിവള്ളൂരിൽ കടകൾക്ക് നേരെ വീണ്ടും കരിയോയിൽ പ്രയോഗം. എൻ എൻ പിള്ള സ്മാരക 4-ാമത് സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരം സമാപിച്ചു. കോഴിക്കോട് സങ്കീർത്തനയുടെ മാമാങ്കം മികച്ച നാടകം. പഴയങ്ങാടി വെങ്ങരയിൽ CPM നിയന്ത്രണത്തിലുള്ള വായനശാല സാമൂഹ്യവിരുദ്ധർ അഗ്നിക്കിരയാക്കി. ഏഴിലോട് കല്ലംപള്ളിയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷം, കർഷകർ ആശങ്കയിൽ. പഴയങ്ങാടി താലൂക്ക് ആശുപത്രി പരിസരത്തെ കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റുമെന്ന അധികൃതരുടെ വാക്ക് പാഴ്വാക്കായി. വാർത്തകൾ വിശദമായി. കരിവള്ളൂരിൽ കടകൾക്ക് നേരെ വീണ്ടും കരിയോയിൽ പ്രയോഗം. ഞായറാഴ്ച രാവിലെയാണ് കടകൾക്ക് മുന്നിൽ കരിയോയിൽ ഒഴിച്ചതായി കണ്ടത്. കരിവള്ളൂർ പലിയേരി റോഡിൽ മണക്കാട്ട് AV ബാലകൃഷ്ണന്റെ ഉടമസ്ഥതയിലുള്ള സ്മിത ക്ലോത്ത് സ്റ്റോറിന്റെ വരാന്തയിലാണ് കടയിലേക്ക് പ്രവേശിക്കാനാവാത്ത വിധം കരിയോയിൽ ഒഴിച്ചിരിക്കുന്നത്. ഞായറാഴ്ച രാവിലെയാണ് സംഭവം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ശ്രീകൃഷ്ണൻ MLA, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. രാഘവൻ തുടങ്ങിയവർ സംഭവസ്ഥലം സന്ദർശിച്ചു. ഓണക്കുന്നിലെ രാജേഷിന്റെ കൊപ്രപ്പീടിയയ്ക്ക് നേരെയും കരിയോയിൽ പ്രയോഗം നടന്നു. പയ്യന്നൂർ പോലീസ് സംഭവസ്ഥലം സന്ദർശിച്ചു. ഒരു മാസത്തിൽ ഇത് 2-ാം തവണയാണ് കടകൾക്ക് നേരെ കരിയോയിൽ പ്രയോഗം നടക്കുന്നത്. സ്മിത ക്ലോത്ത് സ്റ്റോറിനെതിരെ ഇത് 3-ാം തവണയുമാണ് കരിയോയിൽ പ്രയോഗം നടക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. നാടകത്തിനും നാടൻ കലാകാരന്മാർക്കും അർഹിക്കുന്ന അംഗീകാരവും പിന്തുണയും ജനങ്ങൾ നൽകുന്നതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് ചലച്ചിത്ര താരം ഗിന്നസ് പക്രു. മാണിയാട്ട് നടന്ന 4-ാമത് NN പിള്ള സ്മാരക സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സര സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശരിയാണ്, അത്ഭുതദീപ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരു സിനിമയാണ്. അതിൽ ഈ കുതിരസവാരി എന്നൊക്കെ പറയുന്നത് രസമുള്ള കാര്യമാണ്. അനുഭവം പറഞ്ഞ് സത്യത്തിൽ എന്നെ കുതിരപ്പുറത്ത് കയറ്റി വെച്ചപ്പോൾ എനിക്കല്ലായിരുന്നു അനുഭവം, കുതിരയ്ക്കായിരുന്നു. കാരണം 4-5 ദിവസം കഴിഞ്ഞ് അതിന് മനസ്സിലായത് അതിൻ്റെ പുറത്തൊരാളുണ്ട്. എന്നെ കയറ്റി വെച്ചിട്ട് താഴെ വീഴാതിരിക്കാൻ കെട്ടി വെച്ചിരിക്കുക, കുതിര വിചാരിച്ച ലഗേജാ, ഓടിക്കുന്ന ആൾ പുറമേ വരുമെന്നാണ്. അങ്ങനെ ഒരു 3-4 ദിവസം അതിൻ്റെ മുകളിൽ കയറി ഇങ്ങനെയൊക്കെ വെച്ച് അലക്കി അലക്കിയിരിക്കുകയാണ് എടുത്തത്. അത് കഴിഞ്ഞ് പിന്നെ സ്പീഡ് കൂട്ടാൻ പറഞ്ഞു, ഫൈറ്റ് ചെയ്യാൻ പറഞ്ഞു. എല്ലാം കഴിഞ്ഞിട്ടാണ് സാറ് പറഞ്ഞത് അതിന്റെ സൈഡിലൊന്ന് തൂങ്ങി കിടക്കണം. അത്ഭുതദ്വീപ് എന്ന സിനിമ തന്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയെന്ന് ഗിന്നസ് പക്രു തന്റെ സിനിമാ അനുഭവങ്ങൾ വിവരിച്ചുകൊണ്ട് സദസ്സിനോടായി പറഞ്ഞു. തൃക്കരിപ്പൂർ MLA K. കുഞ്ഞിരാമൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ MV കോമൻ നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു. TV ബാലൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജൂറി ചെയർമാൻ വാസു ചോറോട്, കിളിക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് TV ശ്രീധരൻ, C. പ്രദീപൻ, E. രാഘവൻ, അരവിന്ദൻ മാണിക്കോത്ത് തുടങ്ങിയവർ സംസാരിച്ചു. കോഴിക്കോട് സങ്കീർത്തനയുടെ മാമാങ്കത്തിന് മികച്ച നാടകത്തിനുള്ള ട്രോഫിയും ക്യാഷ് അവാർഡും ലഭിച്ചു. കാഞ്ഞിരപ്പള്ളി അമലയുടെ നീതിസാഗരം 2-ാം സ്ഥാനം നേടി. ജനപ്രിയ നാടകമായി തൃശൂർ യമുന എന്റർടൈനേഴ്സിന്റെ കടത്തനാടൻ പെണ്ണ് തുമ്പോലാർച്ച തിരഞ്ഞെടുക്കപ്പെട്ടു. നാടകരചന ഫ്രാൻസിസ് ടി മാവേലിക്കര, സംവിധായകൻ രാജീവ് മമ്മിളി മാമാങ്കം, ദീപനിയന്ത്രണം മോഹനൻ മുളങ്കാടകം, സംഗീതം ജ്യോതിപ്രകാശ്, മികച്ച നടൻ സജീവ് മൂരാട് മാമാങ്കം, മികച്ച നടി നമിത രാജീവ് കടത്തനാടൻ പെണ്ണ് തുമ്പോലാർച്ച എന്നിവർ ഗിന്നസ് പക്രുവിൽ നിന്നും ഉപഹാരം ഏറ്റുവാങ്ങി. സമ്മാനദാനത്തിനു ശേഷം വേദിവിട്ട ഗിന്നസ് പക്രുവിനെ മാണിയാട്ടെ ജനങ്ങൾ സ്നേഹാധിക്യത്താൽ വീർപ്പുമുട്ടിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പഴയങ്ങാടി വെങ്ങരയിൽ CPM നിയന്ത്രണത്തിലുള്ള വായനശാലയ്ക്ക് തീയിട്ടു. വെങ്ങരാമുക്കിലെ AKG സ്മാരക വായനശാല എൻ ഗ്രന്ഥാലയമാണ് സാമൂഹ്യ വിരുദ്ധർ അഗ്നിക്കിരയാക്കിയത്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് വായനശാലയ്ക്ക് തീവച്ചത് വായനശാല പ്രവർത്തകരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. പുസ്തകങ്ങളും പത്രങ്ങളും സൂക്ഷിച്ചിരുന്ന മുറിയിൽ ജനലിനകത്തുകൂടി തീവെക്കുകയായിരുന്നു. സാമൂഹ്യവിരുദ്ധരാണ് സംഭവത്തിന് പിന്നിലെന്ന് കരുതുന്നു. പഴയങ്ങാടി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. സമാധാനാന്തരീക്ഷം നിലനിൽക്കുന്ന പ്രദേശത്ത് സംഘർഷം സൃഷ്ടിക്കാനുള്ള സാമൂഹ്യവിരുദ്ധരെ കണ്ടെത്താൻ പോലീസ് ശക്തമായി അന്വേഷണം നടത്തണമെന്ന് വായനശാല പ്രവർത്തകർ ആവശ്യപ്പെട്ടു. നമ്മുടെ പ്രദേശത്ത് അങ്ങനെ രാഷ്ട്രീയ ഇതുപോലുള്ള സംഘടനകളുണ്ട്. പക്ഷേ നമ്മളെ ഒരു ഓർമ്മയിൽ ഇപ്പോൾ അടുത്ത കാലത്തൊന്നും ഇതുപോലുള്ള ഒരു സംഘർഷങ്ങളോ അതുപോലെ ഇങ്ങനെ വായനശാല കത്തിക്കലോ അതുപോലെ പൊതു സ്ഥാപനങ്ങൾ കത്തിക്കുന്ന ഒരു രീതി ഇല്ല. അതിന് വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയാണ് ഇപ്പം ഉണ്ടായിട്ടുള്ളത്. അത് ആരായാലും വേണ്ട, കോൺഗ്രസോ അല്ല ഇതര രാഷ്ട്രീയ കക്ഷികളോ അല്ലെങ്കിൽ സാമൂഹ്യ വിരുദ്ധരായാലും അത് നമ്മുടെ സമൂഹത്തിൻ്റെ മുമ്പിൽ അവരെ കുറ്റവാളികളെ കൊണ്ടുവരണം എന്നാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായി നിലനിർത്തുന്നത്. കഴിഞ്ഞ ദിവസം വെങ്കരയിലെ CPM നിയന്ത്രണത്തിലുള്ള സാംസ്കാരിക കേന്ദ്രത്തിന് നേരെയും തീവെപ്പ് നടന്നിരുന്നു. അടുക്കടി അക്രമസംഭവങ്ങൾ ഉണ്ടാകുന്നത് ജനങ്ങളിൽ ഏറെ ഭീതി സൃഷ്ടിച്ചിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. ഏഴിലൂടെ കല്ലംപള്ളിയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷം, നിരവധി കൃഷിയിടങ്ങൾ നശിപ്പിക്കപ്പെട്ടു.
കർഷകരുടെ പ്രതീക്ഷകൾക്ക് കരിനിഴൽ വീഴ്ത്തിയാണ് പ്രദേശത്ത് കാട്ടുപന്നിയുടെ ആക്രമണം രൂക്ഷമായത്. വ്യാപകമായ രീതിയിൽ തന്നെ കാട്ടുപന്നികൾ വിള നശിപ്പിച്ചിട്ടുണ്ട്. രാത്രികാലങ്ങളിലാണ് ആക്രമണം ഏറെയെന്നും കർഷകർ പറയുന്നു. മുൻകരുതലുകൾ എന്ന നിലയിൽ കമ്പിവേലികൾ കെട്ടി സംരക്ഷിക്കുന്നുണ്ടെങ്കിലും ഇവ തകർത്താണ് പന്നികൾ വിള നശിപ്പിക്കുന്നത്. ശ്രീകൃഷ്ണന്റെ 70 വാഴകളും എം രവീന്ദ്രന്റെ 20 വാഴകളും പന്നിയുടെ ആക്രമണത്തിൽ നശിച്ചു. നെൽവയലുകളിലും കാട്ടുപന്നിയുടെ ആക്രമണം രൂക്ഷമാണ്. അധികൃതരുടെ ശ്രദ്ധ ഉടൻ തന്നെ പ്രശ്നത്തിൽ ഉണ്ടാകണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പഴയങ്ങാടി വെങ്ങര ഗവൺമെന്റ് വെൽഫെയർ ഹൈസ്കൂൾ ചുറ്റുമതിൽ നിർമ്മാണം. പ്രദേശത്തെ 15 കുടുംബങ്ങളുടെ വഴിമുട്ടും. പരാതിയുമായി നാട്ടുകാർ രംഗത്ത്. പഴയങ്ങാടി കക്കാടപ്പുറത്തെ വെങ്ങര ഗവൺമെന്റ് എൽ പി യു സ്കൂളിന് ചുറ്റുമതിൽ നിർമ്മിക്കുമ്പോൾ പ്രദേശത്തെ നിരവധി കുടുംബങ്ങളുടെ വഴിമുട്ടും. വർഷങ്ങളായി തങ്ങൾ നടന്നുപോയ വഴിയിൽ കൂറ്റൻ മതിൽ ഉയരും. 3 മാത്രം വീതിയുള്ള മതിൽക്കെട്ടിനുള്ളിലൂടെ സഞ്ചരിക്കുക എന്നത് ഏറെ ദുരിതമാകും. പാവപ്പെട്ട ജനങ്ങൾ അധിവസിക്കുന്ന പ്രദേശം കൂടിയാണിവിടം. ജനങ്ങളുടെ മനസ്സിൽ ആദിയാണ്. എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിക്കുകയാണിവർ. സ്കൂൾ കോമ്പൗണ്ടിൽ നിന്നും 3 വിട്ടാണ് മതിൽ നിർമ്മിക്കുന്നത്. മതിൽ നിർമ്മാണം പൂർത്തിയായാൽ രോഗിയെ കൊണ്ട് ആശുപത്രിയിൽ പോകാനോ ഒന്നും സാധിക്കുകയില്ല. മരണം സംഭവിച്ചാൽ മൃതശരീരം കൊണ്ടുപോകാൻ പോലും സാധിക്കില്ലെന്ന് നാട്ടുകാർ പറയുന്നു. അത് ഈ ആ കുടുംബത്തില് ന്യൂനപക്ഷക്കാര്, പട്ടി വിഭാഗക്കാര്, മറ്റ് ദാരിദ്ര്യരേഖ താഴെയുള്ള ഒരുപാട് ജനസമൂഹങ്ങളുള്ള പ്രദേശമാണിത്. ഇവരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചുറ്റുമതിൽ നിർമ്മാണമാണ് ഈ വെൽഫെയർ സ്കൂളിൻ്റെ പരിസരത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. സ്കൂൾ കോമ്പൗണ്ടിന് സമീപത്തെ തളിയിൽ വിൻസെന്റ്, എം കുഞ്ഞിരാമൻ എന്നിവർക്ക് വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ പോലും ഏറെ ബുദ്ധിമുട്ടാകും. അതിൽ വന്നാൽ ഞങ്ങൾക്ക് മുറ്റത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒരു അസുഖമായി പോയാൽ പോലും കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയാണ്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ജില്ലാ കലക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകി കാത്തിരിക്കുകയാണ് നാട്ടുകാർ. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. പുത്തൂർ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി സത്യപാലൻ ഉദ്ഘാടനം ചെയ്തു. എന്റെ വീട്ടിലും പശു വളർത്തലും സൊസൈറ്റിയിൽ പാൽ കൊടുക്കലൊക്കെ ഉണ്ടായിരുന്നു. പുല്ലരിഞ്ഞും പശുവിനെ പൂറ്റിയും അച്ഛന്റെ അമ്മേനെയും നടുവും കാലും ഒക്കെ ഒടിഞ്ഞ് വയ്യാതായോ. കുഴുമൽ മാക്കീൽ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ പുത്തൂർ ക്ഷീരോത്പാദക സഹകരണ സംഘം പ്രസിഡന്റ് കെ കരുണാകരൻ മാസ്റ്റർ അധ്യക്ഷനായി. മുൻ പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ, മുൻ പഞ്ചായത്ത് അംഗം സി ബാലകൃഷ്ണൻ എന്നിവർ ചടങ്ങിൽ ആശംസയർപ്പിച്ച് സംസാരിച്ചു. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്കാണ് സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ സ്വീകരണം നൽകിയത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ 10 എസ് സി വിദ്യാർത്ഥികൾക്ക് സൈക്കിൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി ബാലൻ ഉദ്ഘാടനം ചെയ്തു. വികേന്ദ്രീകൃത ആസൂത്രണം 2015-16 പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സൈക്കിൾ വിതരണം ചെയ്തത്. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ എസ് എസ് സി വിഭാഗത്തിൽപ്പെട്ട 10 വിദ്യാർത്ഥികൾക്കാണ് സൈക്കിൾ വിതരണം നടന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി ബാലൻ ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യമായ ഉന്നതിക്ക് വേണ്ടി വിവിധ പദ്ധതികൾ ഏറ്റെടുത്തുകൊണ്ട് ദീർഘവീക്ഷണത്തോടുകൂടി ടി സുരജ അധ്യക്ഷയായിരുന്നു. സന്തോഷ് കുമാർ പി വി, കെ രാമചന്ദ്രൻ മാസ്റ്റർ, കെ എൻ അനിൽ, ടി വി സുധാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പഴയങ്ങാടി താലൂക്ക് ആശുപത്രി പരിസരത്തെ കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റുമെന്ന അധികൃതരുടെ വാക്ക് പാഴ്വാക്കായി. പ്രദേശം സാമൂഹ്യ വിരുദ്ധരുടെ താവളമാകുന്നു. പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിലേക്ക് പ്രവേശിക്കുമ്പോൾ നാം ആദ്യം കാണുന്നത് തകർന്നു വീഴാറായ ഈ കെട്ടിടങ്ങളാണ്. കാലപ്പഴക്കം ചെന്ന 3 കെട്ടിടങ്ങളാണ് ആശുപത്രി പരിസരത്തുള്ളത്. ഇവ കാടുമൂടിയ അവസ്ഥയിലാണ്. തെരുവുനായ്ക്കളുടെയും മറ്റും വിഹാര കേന്ദ്രമാണിവിടം. പ്രദേശത്തെ കൊതുകു വളർത്തൽ കേന്ദ്രം കൂടിയാണിത്. രാത്രികാലങ്ങളിൽ മദ്യപാനികളുടെയും അനാശാസ പ്രവർത്തകരുടെയും താവളം. പൊതുജനങ്ങൾക്ക് ഇത്രയും ദുരിതം സമ്മാനിക്കുമ്പോഴും കെട്ടിടം പൊളിച്ചുമാറ്റാൻ യാതൊരു നടപടിയും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. രാത്രികാലങ്ങളിൽ ഭീതിയോടെയാണ് ജനം ആശുപത്രിയിൽ എത്തിച്ചേരുന്നത്. ഇതിന് സമീപത്ത് തന്നെയാണ് ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും താമസ സ്ഥലം. ഇവർക്കും രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങാൻ സാധിക്കില്ല. ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റിയും പ്രശ്നം ഗൗരവമായി കാണുന്നില്ലെന്ന ആക്ഷേപം ജനങ്ങൾക്കിടയിലുണ്ട്. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതർ മുൻകൈയെടുത്ത കെട്ടിടം പൊളിച്ചു നീക്കാനാവശ്യമായ നടപടിയുണ്ടാക്കുമെന്ന പ്രതീക്ഷയിലാണ് പൊതുജനം. നികേഷ് താവം, ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. ഇനി വരവറിയിപ്പ്. ചെറുതാഴം പഞ്ചായത്തിന്റെ പുതിയ പ്രസിഡന്റായി പ്രഭാവതി അധികാരമേറ്റു.
ചെറുതാഴം പഞ്ചായത്തിൽ പ്രഥമ പരിഗണന നൽകി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പി പ്രഭാവതി സംസാരിക്കുകയാണ് ഇന്ന് വരവറിയിപ്പിൽ. കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് 400 ഹെക്ടർ സ്ഥലത്ത് കൃഷി നെൽകൃഷി വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ പച്ചക്കറി കൃഷി അടുക്കള തോട്ടം എന്ന നിലയിൽ പച്ചക്കറി കൃഷി ആധുനിക രീതിയിലുള്ള വിത്തും അതുപോലെ തന്നെ വളവും നൽകിക്കൊണ്ട് കുടുംബശ്രീയും അതുപോലെ തന്നെ സ്വയം സഹായ സംഘങ്ങളെയും ഏൽപ്പിച്ചുകൊണ്ട് 1 ഹെക്ടറിന് 10,000 രൂപ വരെ സബ്സിഡി കൊടുത്തുകൊണ്ട് പച്ചക്കറി കൃഷി വിപുലീകരിച്ച് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നെൽകൃഷി വിപുലീകരിച്ച് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ചെറുതാഴം കുടിവെള്ള പദ്ധതി ചെറിയ ചെറിയ സംരംഭങ്ങൾ നമ്മുടെ പഞ്ചായത്തിൽ ഇപ്പോഴുണ്ട്. എന്നാൽ വിപുലീകരിച്ചുകൊണ്ട് വലിയൊരു കുടിവെള്ള പദ്ധതി ചെറുതാഴം കുടിവെള്ള പദ്ധതി എന്ന രീതിയിൽ തുടങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ഇപ്പോൾ ഭരണസമിതി തീരുമാനിച്ചിട്ടുള്ളത്. കാസർഗോഡ് റവന്യൂ ജില്ലാ കായികമേള. കാസർഗോഡിന് ഓവറോൾ ചാമ്പ്യൻ പട്ടം. കഴിഞ്ഞ വർഷം നഷ്ടപ്പെട്ട ചാമ്പ്യൻ പട്ടം തിരിച്ചു പിടിച്ച സന്തോഷത്തിലാണ് കാസർഗോഡ്. സമാപന സമ്മേളനം തൃക്കരിപ്പൂർ MLA കെ കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. 2 ദിവസങ്ങളിലായി കാലിക്കടവിൽ നടന്ന കാസർഗോഡ് റവന്യൂ ജില്ലാ കായികമേളയിൽ 231.5 പോയിന്റോടെ കാസർഗോഡ് ഉപജില്ല ഓവറോൾ ചാമ്പ്യന്മാരായി. ജില്ലാ കായികമേള തുടങ്ങിയതു മുതൽ 2013 വരെ കാസർഗോഡ് ഉപജില്ലയ്ക്കായിരുന്നു ചാമ്പ്യൻ പട്ടം. കഴിഞ്ഞ വർഷം ചിറ്റാരിക്കൽ ഉപജില്ല പിടിച്ചെടുത്തു. ഇത്തവണ വീണ്ടും ചാമ്പ്യൻ പട്ടം പിടിച്ചെടുത്ത സന്തോഷത്തിലാണ് കാസർഗോഡ് ഉപജില്ല. 151 പോയിന്റോടെ ആതിഥേയരായ ചെറുവത്തൂർ ഉപജില്ല 2ാം സ്ഥാനവും 120.5 പോയിന്റ് നേടി ചിറ്റാരിക്കൽ ഉപജില്ല 3ാം സ്ഥാനവും നേടി. സ്കൂളുകളിൽ 73 പോയിന്റ് കരസ്ഥമാക്കി ചീമേനി ഹയർ സെക്കൻഡറി സ്കൂൾ 1ാമതെത്തി. 69 പോയിന്റോടെ TIHSS നായർമൂല 2ാം സ്ഥാനവും 58.5 പോയിന്റ് നേടി GMRHSS കാസർഗോഡ് 3ാം സ്ഥാനവും നേടി. കെ കുഞ്ഞിരാമൻ MLA സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇത്തരം മേഖലകളിൽ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ഇതിനാവശ്യമായിട്ടുള്ള എല്ലാ പ്രോത്സാഹനങ്ങളും നൽകാൻ ആവശ്യമായിട്ടുള്ള സംവിധാനം ഒരുക്കേണ്ടതായിട്ടുണ്ട്. കായിക മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ആളുകളും അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അധ്യാപക പ്രസ്ഥാനങ്ങളും എല്ലാം കായികമേളയിൽ വേണ്ടുന്ന പ്രോത്സാഹനങ്ങളും സാമ്പത്തിക സഹായവും നേടിയെടുക്കുന്നതിൽ അധ്യാപക പ്രസ്ഥാനങ്ങളും ഗൗരവത്തോടെ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതാണെന്ന് MLA പറഞ്ഞു. പണക്കൊഴുപ്പുണ്ടാക്കി കായിക താരങ്ങളെ സൃഷ്ടിക്കാമെന്ന വ്യാമോഹം പാടില്ലെന്നും ശാസ്ത്രീയമായ പരിശീലനം നൽകി കുട്ടികളെ ദേശീയ മേളകളിൽ 1ാമതെത്തിക്കുന്നുണ്ടെങ്കിലും നമ്മൾ ഒളിമ്പിക്സിലെത്തുമ്പോൾ പിന്നോട്ട് പോകുന്നത് എന്തുകൊണ്ടാണെന്ന് കാണണമെന്നും സമ്മാനദാന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശാദമ്മ ഫിലിപ്പ് പറഞ്ഞു. പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ VP രാജീവൻ, നിഷാം പട്ടേൽ, KM ബെള്ളാൽ, KVജികൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് വ്യക്തിഗത ട്രോഫിയും ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ട്രോഫിയും വിതരണം ശാന്തമ്മ ഫിലിപ്പ് നിർവഹിച്ചു. കർഷക സംഘം കുറ്റൂർ നെല്ലിയാട്ട് നോർത്ത് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച കർഷകശ്രീ സ്വാശ്രയ സംഘം തരിശായി കിടന്ന വയൽ കൃഷിയോഗ്യമാക്കി ഞാറനട്ടു. ഉത്സവാന്തരീക്ഷത്തിലാണ് ഞാറനടയിൽ നടന്നത്. കേട്ടുമറന്ന നാട്ടിപ്പാട്ടിന്റെ ഈണം കൂടി ചേർന്നപ്പോൾ നടയിൽ ഉത്സവം കൂടുതൽ ആവേശവും മനോഹരവുമായി. വിഷമയമല്ലാത്ത ഭക്ഷണം മേശമേലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നെൽകൃഷിയും തുടർന്ന് പച്ചക്കറി കൃഷിക്കും സംഘം പ്രവർത്തകർ മുന്നിട്ടിറങ്ങുന്നത്. നെൽകൃഷിക്കു ശേഷം ജൈവ പച്ചക്കറി കൃഷി നടത്താനും പദ്ധതിയുണ്ടെന്ന് പ്രവർത്തകർ പറയുന്നു. വിഷരഹിത പച്ചക്കറി കൃഷി ലഭ്യമാക്കത്തക്ക നിലയിലുള്ള നടപടികളും ഈ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ നടത്താൻ വേണ്ടി ആലോചിച്ചിട്ടുണ്ട്. 20 പേരാണ് ഈ സംഘത്തിൽ ഇപ്പോൾ മെമ്പർമാരായിട്ടുള്ളത്. അത് ആഴ്ചക്ക് യോഗം ചേരുകയും കാർഷിക പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യുന്ന തികച്ചും കാർഷിക പ്രവൃത്തി മാത്രം ഏറ്റെടുത്ത് നടത്താൻ കഴിയത്തക്ക നിലയിലാണ് ഈ സംഘം രൂപീകരിച്ചത്. നെല്ലിയാട്ട് വയലിൽ 2.5 ഏക്കറിലാണ് ഞാറ് നട്ടത്. ഐശ്വര്യ നെൽവിത്താണ് കൃഷിക്ക് ഉപയോഗിച്ചത്. 20 അംഗങ്ങൾ ഉൾപ്പെടുന്നതാണ് കർഷക ശ്രീ സ്വാശ്രയ സംഘം. PV കമലാക്ഷൻ, VP ബാബുരാജ്, കൂട്ടൂർ കുഞ്ഞിരാമൻ, VV കൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ പയ്യന്നൂർ യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവലിനും വൈസ് ചെയർമാൻ KP ജ്യോതിക്കും സ്വീകരണം നൽകി. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ പയ്യന്നൂർ യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ അസോസിയേഷൻ ഓഫീസിൽ നടന്ന സ്വീകരണ പരിപാടി ബാലകൃഷ്ണ പൊതുവാൾ ഉദ്ഘാടനം ചെയ്തു.
കൂടുതൽ സഹായി കഴിഞ്ഞ 10 വർഷവും ഇദ്ദേഹം തന്നെയാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ആദ്യം ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു. ആ 5 വർഷം കൊണ്ട് അദ്ദേഹം ഒരു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് എത്ര എന്തൊക്കെ ചെയ്യാൻ പറ്റും. ചടങ്ങിൽ വി ഗോപാലൻ അധ്യക്ഷനായി, അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ, എ നാരായണൻ, എം പി വിജയൻ എന്നിവർ പ്രസംഗിച്ചു. കരിവള്ളൂർ എ വി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 12 കുട്ടികൾ സ്കൗട്ടിലെ പരമോന്നത ബഹുമതിയായ രാഷ്ട്രപതിയുടെ സ്കൗട്ട് അവാർഡിന് അർഹത നേടി. കരിവള്ളൂർ എ വി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 12 കുട്ടികൾ സ്കൗട്ടിംഗ് പരമോന്നത ബഹുമതിയായ രാഷ്ട്രപതിയുടെ സ്കൗട്ട് അവാർഡിന് അർഹത നേടി. വിധു വിനയൻ, നിരഞ്ജൻ എസ്, സിദ്ധാർത്ഥറാം പി കെ വി, ജ്യോതിസ് ജെ, ആകാശം, മുഹമ്മദ് ഹാഫിസ് ടി, ബാഹിർ മുഹമ്മദ് ടി, റിദിക് പി, അഭിഷേക് കെ, ആകാശ് മധു, മനു ദീക്ഷിത് തുടങ്ങിയവരാണ് രാഷ്ട്രപതിയുടെ സ്കൗട്ട് അവാർഡിന് അർഹത നേടിയത്. പി സി ജയസൂര്യനാണ് സ്കൗട്ട് മാസ്റ്റർ. സ്കൗട്ട്സിൻ്റെ പരമാവധി പദവിയായ രാഷ്ട്രപതി പുരസ്കാരം നമുക്ക് ലഭിച്ചിരിക്കുന്നത് അത് ഈ സ്കൂളിന് തന്നെ അഭിമാനമായി മാറിയതിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട്. കണ്ടോത്തിടം ശ്രീ സോമേശ്വരി ക്ഷേത്രം പാട്ട് മഹോത്സവത്തിന്റെ ഭാഗമായി ഫണ്ട് ശേഖരണ ഉദ്ഘാടനം ക്ഷേത്രാങ്കണത്തിൽ നടന്നു. കണ്ടോത്തിടം ശ്രീ സോമേശ്വരി ക്ഷേത്രം പാട്ട് മഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന ഫണ്ട് ശേഖരണത്തിന്റെ ഉദ്ഘാടനം മേൽശാന്തി വട്ടക്കുന്നിലത്ത് കുഞ്ഞിരാമൻ നമ്പൂതിരിപ്പാട് ആഘോഷ കമ്മിറ്റി സെക്രട്ടറിക്ക് കൈമാറിയ ചടങ്ങ് ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ ക്ഷേത്ര പരിസരത്ത് നടന്നു. 2016 ജനുവരി 11 മുതൽ 19 വരെയാണ് പാട്ട് മഹോത്സവം നടക്കുന്നത്. ഉത്സവ ദിവസങ്ങളിൽ വിശേഷാൽ പൂജകളും കലാ സാംസ്കാരിക പരിപാടികളും അരങ്ങേറും. IRPC കരിവള്ളൂർ നോർത്ത് ലോക്കൽ ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ കൂക്കാനത്ത് സൗജന്യ മെഡിക്കൽ ക്യാമ്പും ക്യാൻസർ നിവാരണ ബോധവൽക്കരണ ക്ലാസും പ്രദർശനവും നടന്നു. കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം രാഘവൻ ഉദ്ഘാടനം ചെയ്തു. IRPC കരിവള്ളൂർ നോർത്ത് ലോക്കൽ ഗ്രൂപ്പ്, യങ് മെൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് കൂക്കാനം, പരിയാരം മെഡിക്കൽ കോളേജ്, നഗരാരോഗ്യ കേന്ദ്രം പയ്യന്നൂർ, കരിവള്ളൂർ സാമൂഹികാരോഗ്യ കേന്ദ്രം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് സൗജന്യ മെഡിക്കൽ ക്യാമ്പും ക്യാൻസർ നിവാരണ ബോധവൽക്കരണ ക്ലാസും പഠന പ്രദർശനവും സംഘടിപ്പിച്ചത്. കൂക്കാനം യങ് മെൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൽ നടന്ന പരിപാടി കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം രാഘവൻ ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പിൽ ജനറൽ മെഡിസിൻ, ത്വക്ക് രോഗം, ദന്തരോഗം, കാഴ്ച പരിശോധന എന്നീ വിഭാഗങ്ങളിൽ വിദഗ്ധ ഡോക്ടർമാർ പരിശോധന നടത്തി. സൗജന്യ മരുന്ന് വിതരണവും ജീവിതശൈലി രോഗനിർണയവും നടന്നു. ഉദ്ഘാടന യോഗത്തിൽ KP അശോകൻ മാസ്റ്റർ അധ്യക്ഷനായി, TV പ്രഭാകരൻ, ഗ്രാമപഞ്ചായത്ത് അംഗം P ചന്ദ്രൻ മാസ്റ്റർ, IRPC കൺവീനർ TV നാരായണൻ മാസ്റ്റർ, NRHM കോർഡിനേറ്റർ P ജാക്സൺ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ ആശംസയർപ്പിച്ച് സംസാരിച്ചു. നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്തു. നമ്മുടെ പഞ്ചായത്തിൽ മൊത്തം നന്നായിട്ട് നടക്കുന്നുണ്ട്. അതിന് പുറമെ നമ്മൾ ഒരു 20 വളണ്ടർമാർ 2 ആഴ്ച കൂടുമ്പോൾ ഈ കിടപ്പ് രോഗികളെ കാണാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് പോകും. ആ പോകുന്നതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ ആ വീട്ടുകാർക്ക് കൂടുതൽ ശ്രദ്ധ അവർക്ക് കൊടുക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോസിറ്റീവായിട്ടുള്ള കാര്യം. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. സംഘശക്തി നെടുവപ്പുറം രജത ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് ഷട്ടിൽ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. കബഡി അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കെ നാരായണൻ ഉദ്ഘാടനം ചെയ്തു. നെടുവപ്പുറം സംഘശക്തി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് രജത ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായുള്ള നവംബർ മാസ പരിപാടിയായാണ് ഷട്ടിൽ ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. സംഘശക്തി ഗ്രൗണ്ടിൽ നടന്ന ടൂർണമെന്റ് കബഡി അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കെ നാരായണൻ ഉദ്ഘാടനം ചെയ്തു. സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം ചെയ്തിട്ട് കളിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ IG നിൽക്കുമ്പോഴേ ആരും കൂടെ കളിക്കുന്നില്ല. അപ്പൊ എല്ലാവരും പറഞ്ഞു കുഞ്ഞിരാമൻ മാസ്റ്റർ അധ്യക്ഷനായി, എം രവീന്ദ്രൻ, AV അശോകൻ, KP മുരളി എന്നിവർ ഉദ്ഘാടന യോഗത്തിൽ സംസാരിച്ചു. 13 ടീമുകൾ ടൂർണമെന്റിൽ പങ്കെടുത്തു. TVB വെള്ളൂർ ജേതാക്കളായി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ജ്ഞാനഭാരതി ഗ്രന്ഥാലയം മുൻ സെക്രട്ടറിയായിരുന്ന ചന്ദ്രശേഖരൻ മാസ്റ്ററെ അനുസ്മരിക്കുന്നതിന്റെ ഭാഗമായി പയ്യന്നൂർ ഉപജില്ലയിലെ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. ജ്ഞാനഭാരതി ഗ്രന്ഥാലയത്തിന്റെ നിറസാന്നിധ്യമായിരുന്ന ചന്ദ്രശേഖരൻ മാസ്റ്ററുടെ അനുസ്മരണത്തിന്റെ ഭാഗമായാണ് ക്വിസ് മത്സരം സംഘടിപ്പിച്ചത്. പയ്യന്നൂർ ഉപജില്ലയിലെ ഹൈസ്കൂൾ തല വിദ്യാർത്ഥികൾക്കാണ് ക്വിസ് മത്സരം നടന്നത്. 7 സ്കൂളുകളിൽ നിന്നായി 16 കുട്ടികൾ മത്സരത്തിൽ പങ്കെടുത്തു. ക്വിസ് മത്സരത്തിന് സുരേന്ദ്രൻ മാസ്റ്റർ നേതൃത്വം നൽകി. ദാമോദര പൊതുവാൾ, P ദാമോദരൻ മാസ്റ്റർ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പുലാത്തറ.
പയ്യന്നൂർ ഭരത നാടകവേദിയുടെ പ്രഥമ നാടകം ഇത് ദൈവഹിതം നവംബർ 30 അരങ്ങിലെത്തും. ആദ്യ അവതരണം ലാസ്യ കലാക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്യും. രാഷ്ട്രത്തെ സംബന്ധിച്ച കാര്യം അതും ഈ നാടകവുമായിട്ട് ഈ പ്രഹ്ലാദൻ്റെ കഥയായിട്ട് ഒരുപാട് ബന്ധമുള്ളത് കൊണ്ടാണ് ഇപ്പം ഈ പ്രഹ്ലാദൻ്റെ നാടകം എടുത്തിട്ട് അവതരിപ്പിക്കും. ഭരതം നാടകവേദിയുടെ പ്രഥമ നാടകം ഇത് ദൈവഹിതം നവംബർ 30 അരങ്ങിലെത്തും. കപടദൈവങ്ങൾ അരങ്ങുവാഴുന്ന വർത്തമാനകാലത്തിൻ്റെ ദുരന്തങ്ങൾക്ക് നടുവിൽ ചെറുത്തുനിൽപ്പിൻ്റെ ആൾരൂപമായി വളർന്നു നിൽക്കുന്ന പ്രഹ്ലാദൻ്റെ കഥയാണ് ഭരതം നാടകവേദി പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കുന്നത്. പുതിയ ഭാവങ്ങളോടെ ഹിരണ്യന്മാർ സ്വേച്ഛാധിപത്യത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും അവതാരങ്ങളായി പ്രജകൾക്ക് മീതെ തീമഴ പെയ്യിക്കുമ്പോൾ ഇനിയും തൂണുപിളർന്ന് നരസിംഹമൂർത്തിയായ താൻ ദൈവങ്ങൾക്ക് പുനർജനിക്കേണ്ടി വരുമെന്ന് നാടകം ഓർമ്മിപ്പിക്കുന്നു. രമേശ് പുല്യാപ്പള്ളി രചനയും രാജേന്ദ്രൻ തായാട്ട് സംവിധാനം നിർവഹിക്കുന്ന നാടകത്തിൻ്റെ അണിയറയിൽ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, ധർമ്മൻ ഏഴോ, വിജയൻ കടമ്പേരി, കെ പി സുരേഷ് പണിക്കർ, പ്രകാശ് ചന്ദേര എന്നീ ശ്രദ്ധേയമായ വ്യക്തിത്വങ്ങൾ പങ്കുചേരുന്നു. നവംബർ 30 വൈകുന്നേരം 5:30 പിലാത്ര ലാസ്യ കലാക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ പ്രശസ്ത ഗാനരചയിതാവും സംഗീതജ്ഞനുമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി നാടകാവതരണം ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ ഫോക്ലോർ അക്കാദമി സെക്രട്ടറി എം പ്രദീപ് കുമാർ അധ്യക്ഷത വഹിക്കും. നിരവധി പ്രമുഖർ ചടങ്ങിൽ ആശംസയർപ്പിച്ച് സംസാരിക്കും. പി കെ ആർ പണിക്കർ സംവിധാനം നിർവഹിച്ച ഭക്തപ്രഹ്ലാദ എന്ന നൃത്തസംഗീത നാടകത്തിൻ്റെ അരങ്ങിലും മണിയറയിലും പ്രവർത്തിച്ച പഴയകാല നാടക പ്രവർത്തകരെ ചടങ്ങിൽ ആദരിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി. രാജേന്ദ്രൻ തായാട്ട്, ധർമ്മൻ നേഴോം, സുരേഷ് പണിക്കർ, പി കെ പ്രകാശൻ, നിഷാന്ത് എം, കെ പി സുനിൽ എന്നിവർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. പയ്യന്നൂർ കോപ്പറേറ്റീവ് റൂറൽ ബാങ്കിൽ നിന്നും വിരമിക്കുന്ന എം വി നാരായണൻ, എൻ വി രാജൻ എന്നിവർക്ക് ബാങ്ക് ജീവനക്കാരുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. ലോകത്തിന് തന്നെ വിസ്മയമായ ഒരുപാട് മാതൃകകളും നേട്ടങ്ങളും അവതരിപ്പിച്ച് നേടിയെടുത്ത് മുമ്പോട്ട് പോകുന്ന ഈ സംസ്ഥാനം, ആ കൂട്ടത്തിലെല്ലാം പ്രധാനപ്പെട്ട ഒരു പങ്ക് തന്നെയാണ് സഹകരണ രംഗത്തും. പയ്യന്നൂർ കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്കിൽ നിന്നും വിരമിക്കുന്ന എം വി നാരായണൻ, എൻ വി രാജൻ എന്നിവർക്കുള്ള ബാങ്ക് ജീവനക്കാർ നൽകിയ യാത്രയയപ്പിൽ ബാങ്ക് പ്രസിഡന്റ് ഇ പി കരുണാകരൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ശശി വട്ടക്കോപ്പൽ ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. ടി എ മധുസൂദനൻ, പി ലത, സി കരുണാകരൻ എന്നിവർ പ്രസംഗിച്ചു. ടി എം പരമേശ്വരൻ നമ്പിശൻ രചിച്ച ശ്രീമദ് ഭഗവത്ഗീത മലയാള വിവർത്തനം, കൈരളി ഭഗവത്ഗീത പുസ്തക പ്രകാശനം പയ്യന്നൂർ ബോയ്സ് ഹൈസ്കൂളിൽ നടന്നു. കണ്ണൂർ യൂണിവേഴ്സിറ്റി മുൻ രജിസ്ട്രാർ ഡോക്ടർ കെ സുബ്രഹ്മണ്യൻ പ്രകാശനം നിർവഹിച്ചു. എന്റെ വിഷമം മുഴുവൻ ഈ 90 വയസ്സുകളിൽ ഇന്ത്യയിൽ കൊണ്ട് എന്തിനാണ് വരുന്നത്, ഇത്രയും വൈകുന്നത് എന്താണ്? അതിനുശേഷം ഒരു 8:10 കൂടി തെരഞ്ഞെടുത്ത ഒരു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമുണ്ട്. ടി പി ഭാസ്കര പൊതുവാൾ പുസ്തകം ഏറ്റുവാങ്ങി. സി എം രാജീവൻ പുസ്തക പരിചയം നടത്തി. ആർ ഉണ്ണിമാധവൻ, എം എം കുഞ്ഞികൃഷ്ണൻ നമ്പീശൻ, വി എം ഉണ്ണികൃഷ്ണൻ നമ്പീശൻ, അജേഷ് കടന്നപ്പള്ളി, കലാമണ്ഡലം വാസുദേവൻ നമ്പീശൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. പിലാത്ര കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കാദംബരി ബുക്സാണ് പ്രസാധകർ. പയ്യന്നൂർ സർവീസ് ഹരണ ബാങ്കിലെ എം എ രാധ, കെ വി ചന്ദ്രൻ എന്നിവർക്കുള്ള യാത്രയപ്പും കുടുംബസംഗമവും തായനേരി ലയൺസ് ഹാളിൽ സി പി ഐ എം പയ്യന്നൂർ ഏരിയ സെക്രട്ടറി ടി ഐ മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. മെച്ചപ്പെട്ട നിലയിൽ അവരുടെ ഉത്തരവാദിത്വം വീണ്ടും നിർവഹിച്ച് വരുന്നുണ്ട്. വലിയ പരാതികളോ വൈഭവങ്ങളോ ഇല്ലാത്ത നിലയിൽ ഉപഭോക്താക്കളുമായിട്ടുള്ള ബന്ധം സുഗമമായിട്ട് കൊണ്ടുപോകുന്നതിന് നല്ല നിലയ്ക്ക് ശ്രദ്ധിച്ചു വരുന്ന ഒരു സ്ഥാപനമാണ് സർവീസ് ആയിട്ട്. പയ്യന്നൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും വിരമിക്കുന്ന എം രാധ, കെ വി ചന്ദ്രൻ എന്നിവർക്കുള്ള യാത്രയയപ്പും കുടുംബസംഗമവും തായനേരി ലയൺസ് ക്ലബ്ബ് ഹാളിൽ നടന്നു. പയ്യന്നൂർ നഗരസഭാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ അധ്യക്ഷനായിരുന്നു. അഡ്വക്കേറ്റ് പി സന്തോഷ് ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. കെ വി പവിത്രൻ, ടി വിശ്വനാഥൻ, എം ബിജു എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് അംഗങ്ങളുടെ കലാപരിപാടികളും അരങ്ങേറി. ഗുരു ക്രിയേഷൻസിന്റെ ബാനറിൽ സ്നേഹജൻ കേളൊത്ത് സംവിധാനം ചെയ്യുന്ന ഹ്രസ്വചിത്രം മനസ്സിലൊരു മഞ്ഞുകാലത്തിന്റെ പൂജയും സ്വിച്ച് ഓൺ കർമ്മവും പയ്യന്നൂർ മാളിൽ സി കൃഷ്ണൻ എം എൽ എ നിർവഹിച്ചു. ഗുരു ക്രിയേഷൻസിന്റെ ബാനറിൽ ജിത്തുവാണ് ചിത്രം നിർമ്മിക്കുന്നത്. സിസ്റ്റർ റെജി ജോസഫ് കഥാ തിരക്കഥ നിർവഹിച്ചിരിക്കുന്നു. ക്യാമറ സുനിൽ കുപ്പോളും സംഗീത സംവിധാനം സുദീപ് പയ്യന്നൂരും പ്രൊഡക്ഷൻ കൺട്രോളർ രാജു മടിവയൽ.
എഡിറ്റിംഗ് അമ്മു തിരുവനന്തപുരം, പി ആർ ഒ ബിജു പുത്തൂർ എന്നിവർ നിർവഹിച്ചിരിക്കുന്നു. ചിത്രത്തിൻ്റെ സ്വിച്ച് ഓൺ കർമ്മം പയ്യന്നൂർ മാളിൽ ശ്രീകൃഷ്ണ എം എൽ എ നിർവഹിച്ചു. സംവിധായകൻ ജയൻ പൊതുവാൾ, ചലച്ചിത്ര താരം അശോക് കുമാർ, സിസ്റ്റർ അൽഫോൺസ് ജോൺ, നസീർ കാട്ടൂർ, സന്തോഷ് മാസ്റ്റർ, വിഷ്ണുപ്രസാദ്, സീമ സന്തോഷ്, ശരണ്യ, ജോബി തസ്നി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. കൊല്ലത്ത് നടന്ന സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയിൽ യു പി വിഭാഗം ടീച്ചേഴ്സ് പ്രൊജക്റ്റിൽ ഏറ്റുകൊടുക്ക എ പി സ്കൂളിലെ സ്വപ്ന ടീച്ചർ ഒന്നാം സ്ഥാനം നേടി. ചിതലുകൾക്ക് പരിസ്ഥിതിയിലുള്ള പ്രാധാന്യം എന്ന വിഷയത്തെക്കുറിച്ച് ടീച്ചർ നടത്തിയ ഗവേഷണത്തിനാണ് സംസ്ഥാന തലത്തിൽ ഒന്നാം സ്ഥാനം നേടിയത്. ഇത് നാലാം തവണയാണ് ടീച്ചർ സംസ്ഥാന ശാസ്ത്രമേളയിൽ പങ്കെടുക്കുന്നത്. രണ്ടും മൂന്നും സ്ഥാനത്തിന് ഇതിനു മുൻപും അർഹയായിട്ടുണ്ട്. മാതൃഭൂമി സീഡും മാർബേസിലിയസ് കോളേജും നടത്തിയ സംസ്ഥാനതല പ്രൊജക്ട് മത്സരത്തിൽ ഒന്നാം സ്ഥാനവും ടീച്ചർക്ക് ലഭിച്ചു. ഇനി മാറ്റൊലി. മാറ്റൊലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്, നിങ്ങളുടെ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോകപ്രശസ്ത നിർമ്മാതാക്കളുടെ സിമെന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ കെ വി ഡി എസ് മൈ സ്വീറ്റ് ഹോം മാത്തിൽ. വിലക്കുറവ്, ഗുണമേന്മ. കെ വി ഡി എസ് മൈ സ്വീറ്റ് ഹോം, ബി എസ് എൻ എൽ സമീപം, മാത്തിൽ. സ്ത്രീ സമത്വത്തെക്കുറിച്ച് പ്രമുഖ മുസ്ലിം മതപണ്ഡിതൻ കാന്തപുരം നടത്തിയ പ്രസ്താവന ഏറെ ചർച്ച ചെയ്യപ്പെടുന്നു. പ്രസ്തുത വിഷയത്തോടുള്ള നെറ്റ്വർക്ക് ചാനൽ പ്രേക്ഷകരുടെ പ്രതികരണങ്ങളാണ് ഇന്നത്തെ മാറ്റൊലി. സ്ത്രീകൾക്ക് തുല്യത പറ്റില്ല എന്ന് പറയുന്ന ഒരു വാദം ഒരിക്കലും അംഗീകരിക്കാൻ വേണ്ടി കഴിയുന്ന ഒരു സംഗതി അല്ല. അബൂബക്കർ മുസ്ലിയാരൊക്കെ ഏതോ പഴയ കാലത്ത് ഉണ്ടത്തരുന്നുള്ളതാ തോന്നുന്നത്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്ന നാടകമടക്കം നമ്മുടെ നാട്ടിൽ പഴയ കാലത്ത് വലിയ ചലനം സൃഷ്ടിച്ചിട്ടുള്ളതാണ്. സ്ത്രീകൾ പ്രസവിക്കാനും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ നോക്കാനുള്ളവർ മാത്രമാണ് എന്ന് പറയുന്നതിനോട് ഒരു തരത്തിൽ യോജിക്കാൻ വേണ്ടി കഴിയില്ല. പുരുഷന്മാരുടെ കൂടെ നിന്നുകൊണ്ട് തന്നെ പ്രവർത്തിക്കേണ്ടവരാണ് സ്ത്രീകൾ. അതുകൊണ്ട് സ്ത്രീകളെ ഇങ്ങനെ താഴ്ത്തിക്കെട്ടി പറയുന്നതിനോട് ഒരു തരത്തിൽ യോജിക്കാൻ വേണ്ടി കഴിയില്ല. അങ്ങനെ പറയുന്നതിനെ തള്ളിക്കളയേണ്ട ഒരു കാര്യമായിട്ടാണ് ഉള്ളത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇത് വെറും സ്ത്രീ വിരുദ്ധവും ഫാസിസ്റ്റ് പ്രവണതയുള്ളതുമാണ്. ഒരിക്കലും അങ്ങനെ ഒരാളെ അദ്ദേഹത്തെ പോലെ ഒരാളെ ഈ പ്രസ്താവന ഇറക്കാൻ പാടില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. അയാളെ അതിനുള്ള ഏറ്റവും വലിയ പ്രതിഷേധം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ഇവിടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി സ്ത്രീ ആയിരുന്നു. അപ്പോൾ സിരിയമ്മാവ് പണ്ടാകുന്ന അവിടെ സ്ത്രീയുടെ ഭരിച്ചുമായിരുന്നു, അതും സ്ത്രീയാണ്. അതും ആ സ്ത്രീകളൊക്കെ അങ്ങനെയില്ലാത്ത ആൾക്കാർ ഇന്ത്യയിലും മറ്റ് വിദേശ രാജ്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഏറ്റവും മോശമായ ആ പ്രസ്താവന അയാൾ പിൻവലിക്കണം എന്നിട്ട് പൊതുജനത്തോട് മാപ്പ് പറയണമെന്ന് നമ്മൾ പറയുന്നു. ആധുനിക സമൂഹത്തിൽ സ്ത്രീകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണമെന്നും ഭരണ തലത്തിൽ വരെ അവർക്ക് നല്ല രീതിയിലുള്ള ഒരു സ്ഥാനം കൊടുക്കുകയും സ്ത്രീകളെ ഉദ്ധരിച്ച് കൊണ്ടുവരണമെന്നുള്ള സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിനെതിരാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്. സ്ത്രീകളെ വെറും ഒരു ഉൽപ്പാദ യൂണിറ്റ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് മാത്രമായി കണക്കാക്കുന്ന അത്തരത്തിലുള്ള പ്രസ്താവനകൾ സമൂഹം അംഗീകരിക്കുമെന്ന് തോന്നില്ല. ഇന്ദിരാഗാന്ധി വനിതയായിരുന്നു. എല്ലാ കാര്യങ്ങളും പുരുഷന്മാരെക്കാട്ടും മേധാവിത്വം പുലർത്താൻ വേണ്ടി സ്ത്രീകൾക്ക് സാധിക്കുമ്പോൾ കാന്തപുരത്തെ പോലുള്ള ആളുകളുടെ പ്രസ്താവന അർഹിക്കുന്ന അവജ്ഞയോടെ പൊതുസമൂഹം തള്ളിക്കളയും. അദ്ദേഹത്തെ പോലുള്ള ആളുകൾ ഇനിമേലും ഇത്തരം പ്രസ്താവന ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി ജാഗ്രതയോടുകൂടി പ്രതികരിക്കുകയും ചെയ്യണമെന്നാണ് എൻ്റെ. സ്ത്രീത്വത്തെ വളരെയധികം ഇടിച്ച് താഴ്ത്തുന്ന മനുസ്മൃതിയുടെയൊക്കെ കാലഘട്ടത്തിലേക്ക് സ്ത്രീ സ്വാതന്ത്ര്യമർഹതി എന്ന് പറഞ്ഞൊരു കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകുന്നതിൻ്റെ ഒരു സൂചനയായിട്ടാണ് ഞാനതിനെ കാണുന്നത്. നേരെ മറിച്ച് ഭാരതത്തിൽ സ്ത്രീകളുടെ ആ മഹത്വം ഏറെ പുകഴ്ത്തപ്പെടേണ്ടതാണ് എന്ന് ഉപനിഷത്തുകൾക്കകത്തൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കാന്തപുരം ഇങ്ങനെ പറയുകയെന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ വെറും ഒരു ഉപഭോഗ പിന്നെ എന്താ പറയേണ്ടത് ഒരു സാമഗ്രിയായിട്ട് സ്ത്രീയെ മാറ്റുന്നതിന് സമാനമായിട്ട് വളരെ പ്രാകൃതമായിട്ട് ഒരു ചിന്താഗതിയാണ് അതെന്ന് തറപ്പിച്ച് പറയാൻ. മാറ്റൊലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്, നിങ്ങളുടെ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോകപ്രശസ്ത നിർമ്മാതാക്കളുടെ സിമെന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ കെ വി ഡി എസ് മൈ സ്വീറ്റ് ഹോം മാത്തിൽ. വിലക്കുറവ്, ഗുണമേന്മ. കെ വി ഡി എസ് മൈ സ്വീറ്റ് ഹോം, ബി എസ് എൻ എൽ സമീപം, മാത്തിൽ. പ്രധാന വാർത്തകൾ വീണ്ടും. കരിവള്ളൂരിൽ കടകൾക്ക് നേരെ വീണ്ടും കരിയോയിൽ പ്രയോഗം. എൻ എൻ പിള്ള സ്മാരക നാലാമത് സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരം സമാപിച്ചു. കോഴിക്കോട് സങ്കീർത്തനയുടെ മാമാങ്കം മികച്ച നാടകം. പഴയങ്ങാടി വെങ്ങരയിൽ സി പി എം നിയന്ത്രണത്തിലുള്ള വായനശാല സാമൂഹ്യവിരുദ്ധർ അഗ്നിക്കിരയാക്കി. ഏഴിലോട് കല്ലംപള്ളിയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷം, കർഷകർ ആശങ്കയിൽ.
പഴയങ്ങാടി താലൂക്ക് ആശുപത്രി പരിസരത്തെ കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റുമെന്ന അധികൃതരുടെ വാക്ക് പാഴ്വാക്കായി. ഈ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.